പെരിന്തൽമണ്ണ നഗരസഭ 2024-2025 വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു. 115.82 കോടി രൂപ ചെലവും 115.10 കോടി രൂപ ചെലവും കണക്കാക്കിയ ബജറ്റ് വൈസ് ചെയർപേഴ്സൺ എൻ നസീറയാണ് അവതരിപ്പിച്ചത്. വികസനവും ക്ഷേമവും ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് ബജറ്റ് ഊന്നൽ നൽകുന്നത്. നഗരസഭ നടപ്പാക്കി വരുന്ന 6 മിഷനുകളുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുമെന്ന് വൈസ് ചെയർപേഴ്സൺ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. പെരിന്തൽമണ്ണ നഗരസഭയുടെ 6-ാമത്തെ ഭരണസമിതിയുടെ 4-ാമത്തെ ബജറ്റ് ബുധനാഴ്ച അവതരിപ്പിച്ചു. 115.82 കോടി രൂപ വരവും 115.10 കോടി രൂപ ചെലവും 37 ലക്ഷം രൂപ നീക്കിരിപ്പും അടക്കം ആകെ 118.83 ലക്ഷം 78,000 രൂപയുടെ ബജറ്റാണ് അവതരിപ്പിച്ചത്. 2024-25 വർഷത്തേക്കുള്ള മതിപ്പ് ബജറ്റ് വർഷാരംഭത്തിലെ മുന്നിരിപ്പ് 3,13,959 പ്രതീക്ഷിത വരവ് 115.82 ലക്ഷം 64,100 ആകെ 118.83 ലക്ഷം 78,059 പ്രതീക്ഷിത ചെലവ് 115.10 ലക്ഷം വർഷാവസാന നീക്കിയിരുപ്പ് 3,71,78,059 ആകെ 118.83 ലക്ഷം 78,059 സമസ്ത മേഖലകളെയും ഉൾക്കൊള്ളിച്ച് കെയർ, നെസ്റ്റ്, ഫ്രെയിം, ഷുവർ, സുരക്ഷ, സമൃദ്ധി എന്നീ 6 മിഷനുകൾ നഗരസഭ നടപ്പാക്കി വരുന്നുണ്ട്. ഈ മിഷൻ പ്രവർത്തനങ്ങളുടെ തുടർച്ച കൂടിയാണ് 2024-25 വാർഷിക ബജറ്റിലൂടെ നഗരസഭ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വൈസ് ചെയർപേഴ്സൺ എൻ നസീറ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. ഉൽപാദന സേവന മേഖലയുടെ വളർച്ച, നഗരവൽക്കരണത്തിനനുസരിച്ച് ആധുനിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കൽ, ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ കാർഷിക വ്യവസായ മേഖലകളുടെ വികസനം, വയോധികർക്കും രോഗികൾക്കും അനിവാര്യമായ സേവന പദ്ധതി, പരിസ്ഥിതി സംരക്ഷണം മെച്ചപ്പെടുത്തൽ, കുട്ടികൾ, സ്ത്രീകൾ, ഭിന്നശേഷിക്കാർ, ട്രാൻസ്ജെൻഡേഴ്സ്, ലൈംഗിക ന്യൂനപക്ഷങ്ങൾ, അതിഥി തൊഴിലാളികൾ എന്നിവരുടെ ജീവിത ആവശ്യങ്ങൾക്ക് തുല്യ പരിഗണന നൽകുക, പൊതുജനാരോഗ്യ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തൽ, വിദ്യാലയങ്ങളെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കൽ, കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ പുരോഗതി തുടങ്ങിയത് ബജറ്റിൻ്റെ ലക്ഷ്യങ്ങളാണ്. വർദ്ധിച്ചു വരുന്ന നഗരവൽക്കരണത്തിൻ്റെ സാധ്യതകൾ മുന്നിൽ കണ്ട് ആധുനിക പശ്ചാത്തല സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, വ്യവസായം തുടങ്ങിയ മേഖലകളിലെ ഉൽപാദനം ക്ഷമതയും ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ പ്രയോഗത്തിലൂടെ വികസിപ്പിക്കുക, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യാനുതകുന്ന തരത്തിൽ അവരുടെ വരുമാനം, ആരോഗ്യരക്ഷ, ജീവിതോപാധികൾ, മറ്റ് ഭൗതിക സാഹചര്യങ്ങൾ എന്നിവ ഉറപ്പാക്കുക, പ്രായാധിക്യം, ഗുരുതര രോഗങ്ങൾ എന്നീ കാരണങ്ങൾ പരിമിതപ്പെട്ടവർക്ക് അടിയന്തരവും അനിവാര്യവുമായ സേവനങ്ങൾ വാതിൽപ്പടി സേവന പദ്ധതിയിലൂടെ നടപ്പിലാക്കുക, മണ്ണ്, ജലം, അന്തരീക്ഷം എന്നിവ മാലിന്യരഹിതമായി ശുദ്ധമായി നിലനിർത്തുന്നതിനുള്ള പരിപാടികൾ ആവിഷ്കരിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക. വയോജനങ്ങൾ, കുട്ടികൾ, സ്ത്രീകൾ, ഭിന്നശേഷിയുള്ളവർ, ട്രാൻസ്ജെൻഡർ, ലിംഗ ലൈംഗിക ന്യൂനപക്ഷങ്ങൾ, ഇതര സംസ്ഥാന തൊഴിലാളികൾ എന്നിവരുടെ അതിജീവന ആവശ്യങ്ങൾക്ക് പ്രാധാന്യവും തുല്യ പരിഗണനയും നൽകുക. നഗരത്തിലെ പൊതുജനാരോഗ്യ സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുക. COVID-19, നിപ പ്രളയം എന്നീ അനുഭവ പാഠങ്ങളുടെ പശ്ചാത്തലത്തിൽ ആരോഗ്യ സംരക്ഷണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുക. പൊതുവിദ്യാഭ്യാസ രംഗത്ത് കഴിഞ്ഞ പദ്ധതി കാലത്ത് മികവ് വർദ്ധിപ്പിക്കുക. വിദ്യാലയങ്ങളെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കുക. സേവനം കാര്യക്ഷമമാക്കൽ 10 ലക്ഷം, കൃഷി ജലസംരക്ഷണം 39.50 ലക്ഷം, മൃഗസംരക്ഷണം, ക്ഷീരവികസനം 15 ലക്ഷം, ചെറുകിട സംരംഭം 2 ലക്ഷം, ദാരിദ്ര്യ ലഘൂകരണം 1.47 കോടി, സാമൂഹ്യനീതി 1.45 കോടി, പട്ടികജാതി വികസനം 2.59 കോടി, ആരോഗ്യം 47 ലക്ഷം, ശുചിത്വം, മാലിന്യ സംസ്കരണം 66 ലക്ഷം, ദുരന്ത നിവാരണം 5 ലക്ഷം, വിദ്യാഭ്യാസ, കലാകായിക, യുവജനക്ഷേമം 89 ലക്ഷം, പൊതുമരാമത്ത്, ഊർജ്ജ, കുടിവെള്ള നഗരാസൂത്രണം 4.25 കോടി, വനിതാ വികസനം 60 ലക്ഷം എന്നിങ്ങനെയാണ് പദ്ധതികൾക്ക് തുക നീക്കിവെച്ചിട്ടുള്ളത്. സമ്പൂർണ്ണ വയോജന പരിപാലന പദ്ധതി, റോഡുകളുടെ നവീകരണ പദ്ധതിയായ ഫ്രെയിം മിഷൻ, സംരംഭ പ്രോത്സാഹനം, അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം, ഷോപ്പിംഗ് ഫെസ്റ്റിവൽ, മൂസക്കുട്ടി സ്മാരക കൺവെൻഷൻ സെൻറ്റർ, ആയുർവേദ ആശുപത്രി, മാലിന്യ സംസ്കരണ പ്ലാന്റ്, അക്കാദമി നിലവാരത്തിലേക്ക് ഉയർത്തൽ, വിദ്യാഭ്യാസ മേഖലയിൽ ഷുഗർ മിഷൻ ചെയർമാൻ സ്കോളർഷിപ്പ് പദ്ധതി, ഫ്ലാറ്റ് സമുച്ചയങ്ങളിൽ മലിനജല ശുദ്ധീകരണ പ്ലാന്റുകൾ, കുടുംബശ്രീയുടെ 4 മണിച്ചായ ബൂത്തുകൾ,
പകിടക്കളി പ്രോത്സാഹനം, ഗുണമേന്മയുള്ള ഭക്ഷണം ലഭ്യമാക്കുന്നതിന് ആധുനിക രീതിയിൽ ഫുഡ് സ്ട്രീറ്റ്, നഗരസഭയിലെ 31 അംഗനവാടികളും AC സ്ഥാപിക്കൽ തുടങ്ങിയ പദ്ധതികൾക്കും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. ബജറ്റ് അവതരണ യോഗത്തിൽ നഗരസഭാ ചെയർമാൻ പി ഷാജി അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി ചെയർമാൻമാരും കൗൺസിലർമാരും ബജറ്റ് ചർച്ചയിൽ സംസാരിച്ചു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.